आपसे रिक्वेस्ट है मैडम प्लीज ने 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 आप नीचे आ जाइए मैडम प्लीज आपसे रिक्वेस्ट है मैडम प्लीज इसको मैडम प्लीज इसको राजनीति मुद्दा ना, ना, ना बनाइए प्लीज आप नीचे चले जाइए प्लीज प्लीज मैडम नीचे चले जाइए प्लीज आपसे हाथ जोड़ोगे रिक्वेस्ट है आप सामने आ जाइए मैडम प्लीज आपसे रिक्वेस्ट है ये खिलाड़ियों का धरना है ये നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ കഴിഞ്ഞ ദിവസം ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഗതി കിട്ടാതെ അലയുന്ന മറ്റൊരു എന്തോ പ്രേതത്തിനെ പോലെ അലയുന്ന ഒരു വ്യക്തിയുണ്ട് കമ്മ്യൂണിസ്റ്റുകാരിയാണ് പോളിറ്റ് ബ്യൂറോ മെമ്പറൊക്കെയാണ് വൃന്ദാക്കരാട്ടെന്നാണ് അവരുടെ ഭർത്താവിൻ്റെ പേര് പ്രകാശ് കാരാട്ട എന്നാണ് രണ്ടുപേരും ദേശീയ നേതാക്കളൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ അവരുടെ സ്വീകാര്യതയാണ് നമ്മളിപ്പോൾ കണ്ടത് കുളം കലങ്ങിക്കിടക്കുന്ന കണ്ടിട്ട് മീൻ പിടിക്കാം എന്ന് പറഞ്ഞ് വിചാരിച്ചു ചെന്നതാണ് ഡൽഹിയിൽ ഒരു സമരം നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ അഭിമാന താരങ്ങളായിട്ടുള്ള ഗുസ്തി താരങ്ങളാണ് ഗുസ്തി വനിതാ താരങ്ങളടക്കമുള്ളവരാണ് അവിടെ സമരത്തിന് ഇരിക്കുന്നത് അവരുടെ സമരം ന്യായമാണോ അന്യായമാണോ എന്ന് ഇനിയാണ് അറിയാൻ പോകുന്ന അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ചർച്ച നടത്തി അവരതിൻ്റെ തീരുമാനങ്ങൾ എടുത്തോളും വേണ്ട നടപടികൾ കൈക്കൊണ്ടോളും അവർ ആരോപിക്കുന്ന കുറ്റം ഈ ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു എം ആ എം പി ബി ജെ പി കാരനാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഈ ഓടി അവിടെ ചെല്ലേണ്ടി ചെല്ലേണ്ടി വന്നത് അല്ലെങ്കിൽ ചെല്ലില്ലായിരുന്നു ഇപ്പോൾ ആ എം പിക്ക് ഇവർ ചില ആരോപണങ്ങൾ അതായത് ഈ ഗുസ്തി താരങ്ങൾ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു അവരെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്ന തരത്തിലാണ് ഈ പീഡിപ്പിക്കുക എന്ന ഒരു വാക്ക് ചില പ്രശ്നമുള്ള വാക്കാണ് അത് നമ്മുടെ മലയാളത്തിലേക്ക് എത്തുമ്പോൾ അത് ശാരീരിക പീഡനമാവും അത് ബലാത്സംഗം ചെയ്തു എന്ന തരത്തിലായിരിക്കും ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ അത് നമ്മുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്നത് യഥാർത്ഥത്തിൽ മാനസികമായിട്ടുള്ള പീഡനമാണ് പിന്നെ വാക്കുകൾ കൊണ്ടുള്ള പീഡനം അല്ലാതെ ഈ ഗുസ്തി താരങ്ങളെയൊക്കെ ഒരു ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരുത്തൻ ചെന്ന് പീഡിപ്പിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാലുള്ള അവൻ്റെ അവസ്ഥ നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ കാര്യം ഇവർ നല്ല അത്യാവശ്യം തൻ്റെ തടിയും തൻ്റെ ഇടവും ആരോഗ്യമുള്ള ഗുസ്തി താരങ്ങൾ തന്നെയാണ് അവരെയൊക്കെ അവരുടെ അനുവാദമില്ലാതെ ദേഹത്ത് തൊട്ടാൽ പോലും വിവരം വിവരമറിയും അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഇവർ സമരം നടത്തുന്നത് എന്നറിഞ്ഞപ്പോൾ ഓടിപ്പാഞ്ഞു ചെന്നതാണ് ഈ അമ്മ പക്ഷേ ഇറക്കി വിട്ടു പൊക്കോ വന്ന വഴിയെ തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു ഇത് രാഷ്ട്രീയമായിട്ട് കാണാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അവർ ഭാരത് മാതാ കി ജയും വിളിച്ച് ഇവർ ഇറക്കി വിട്ടതിന് ശേഷം പറയാം അത് അത് അത്തരം വാർത്ത അത്തരം വീഡിയോകൾ വേറെ ഈ സ്ത്രീ ഓടിപ്പാഞ്ഞ് അവിടെ ചെന്നിരിക്കുന്നു നിങ്ങളൊന്ന് നോക്കുക ഇവിടെ നമ്മൾ ഇവരെ കണ്ടോ ഈ വാളയാർ രണ്ട് പെൺകുട്ടികളുടെ ആത്മഹത്യയെന്നോ കൊലപാതകമെന്നോ ഇപ്പോൾ പോലും തീർച്ചയില്ലാത്ത ആ സംഭവത്തിൻ്റെ കാര്യത്തിൽ ഇവിടെ എത്രയോ സഖാത്തികളെ പി ശശിയും പി കെ ശശിയും അടക്കമുള്ളവർ പീഡിപ്പിച്ചതായിട്ടുള്ള എത്രയോ വാർത്തകൾ എത്രയെത്ര പീഡനങ്ങൾ ദിവസവും പ്രതി പുറത്തു വരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ വാ പുറ തുറന്ന് എന്തെങ്കിലും ഒന്ന് മൊഴിയുന്നതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ ഓടിപ്പാഞ്ഞു ചെന്നിരിക്കുന്നു അങ്ങ് ഡൽഹിയിൽ എന്താ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും കിട്ടിയാൽ അത് മോദിക്കെതിരെ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതിയിട്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പറയാം ഈ ഗുസ്തി താരങ്ങൾ ആരോപിക്കുന്ന പോലെ ആ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയോ സത്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ആ അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്നൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് അതിൻ്റെ വഴിക്ക് പോവുക തന്നെ ചെയ്യും പക്ഷേ ഇതുപോലുള്ള കുഴിത്തിരുമ്പുകൾ ഓടിപ്പാഞ്ഞ് ചെല്ലുകയും മൂപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് വിവരവും വിദ്യാഭ്യാസവും ചുറ്റും നടക്കുന്നത് എന്താണെന്നല്ല ബോധ്യവുമുള്ള ആ ഗുസ്തി താരങ്ങൾ ഈ അമ്മച്ചിയൊക്കെ ഓടിച്ചു വിട്ടത് അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് വെബ്ഡെസ്ക് പവേഡ് ബായ് ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്